വർണ്ണാഭരമായ നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം ചാർത്താനൊരുങ്ങി ബൊമ്മക്കൊലുകൾ. തിന്മയ്ക്ക് മേൽ നന്മ വിജയിക്കുന്നതിന്റെ പ്രതീകമായി നഗരത്തിൽ പലയിടത്തും ബൊമ്മക്കൊലി തയ്യാറായി. നവരാത്രി ദിനങ്ങളിൽ ബൊമ്മക്കൊലി വെച്ച് പൂജിച്ചാൽ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം. ഹിന്ദു പുരാണങ്ങളിലെ ദേവീദേവന്മാർ, ആചാര്യന്മാർ, മൃഗങ്ങൾ, ഫലങ്ങൾ തുടങ്ങിയവയെല്ലാം നവരാത്രി കാലത്ത് പ്രത്യേകം തയ്യാറാക്കിയ തട്ടുകളിൽ നിരത്തി ആരാധിക്കുന്ന ആചാരമാണിത്. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന പ്രഥമയിൽ മുഹൂർത്തത്തിനനുസരിച്ച് കൊലു വെക്കുന്നു. സാധാരണയായി തടിയിലോ ലോഹത്തിലോ നിർമ്മിച്ച 9 തട്ടുകളിലാണ് ഇതൊരുക്കുന്നത്. എന്നാൽ ബൊമ്മയുടെ എണ്ണത്തിനനുസരിച്ച് തട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. 3, 5, 7, 9 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് തട്ടിന്റെ ക്രമീകരണം. ഇതിൽ ഏറ്റവും ഉയരത്തിലുള്ള പടിയാണ് ആദ്യത്തെ ബൊമ്മക്കൊലു തട്ട്. ഇതിൽ കലശപൂജയ്ക്കുള്ള കുടവും ഗണപതി, സരസ്വതി, ദുർഗ, ലക്ഷ്മി തുടങ്ങിയവരെയൊക്കെയാണ് സ്ഥാപിക്കുന്നത്. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മധുര പലഹാരങ്ങളടക്കം നിവേദ്യമായി സമർപ്പിക്കുകയും ചെയ്യും. തമിഴ് ബ്രാഹ്മണരാണ് പ്രധാനമായും ബൊമ്മക്കൊലു ഒരുക്കുന്നത്. എന്നാൽ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നവരാത്രിയുടെ ഭാഗമായി വീടുകളിലും മറ്റും ബൊമ്മക്കൊലു ഒരുക്കുന്നുണ്ട്. പതിവ് തെറ്റിക്കാതെ ശ്രീകാന്ത്. മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി ശ്രീകാന്ത് ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. പേട്ട കവറടി ജംഗ്ഷനിലുള്ള ശക്തികൃപയിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് 5000 ബൊമ്മക്കൊലുകളാണ്. കഴിഞ്ഞ 25 വർഷമായി എല്ലാ നവരാത്രിക്കും മുടക്കമില്ലാതെ ശ്രീകാന്ത് ബൊമ്മക്കൊലു ഒരുക്കുന്നുണ്ട്. എൻ്റെ ഒരു 10 വയസ്സ് മുതൽ ഞാൻ ഈ ബൊമ്മക്കൊലു വെച്ച് തുടങ്ങിയതാണ്. എൻ്റെ അപ്പയുടെ അമ്മ ഗോമതി അമ്മ തന്നെ ഇത് വച്ച് കണ്ട ഒരു പാരമ്പര്യം നമുക്കുള്ളത്. ഇതൊരു 3 തലമുറയായിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു സാധാരണ ഒരു 50 ഗൊലു ബൊമ്മകളിൽ ഉൾക്കൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ ബൊമ്മ ഗൊലു എന്നുള്ളത്. അതിൽ നിന്ന് എൻ്റെ ഓരോ യാത്രകളിൽ നിന്ന് ഞാൻ മേടിച്ച ഓരോരോ സ്ഥലങ്ങളൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന ഓരോ ഗൊലുകളാണ് ഇത്രത്തോളം ആയി വന്നത്. ഈ വർഷം നമ്മളൊരു 4 പോർഷനായിട്ട് ഗൊലു ഇപ്രാവശ്യം ചെയ്തൊക്കെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്ഥലപരിമിതി കൊണ്ട് ഈ ഒരു ഗൊലു നിറഞ്ഞിട്ട് വീടിൻ്റെ മുറ്റം, സിറ്റ് ഔട്ട്, ഡൈനിങ് ഏരിയ, ഡ്രോയിങ് റൂം, അങ്ങനെ നമ്മൾ ഈ 4 ഏരിയ ആയിട്ടാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത്. ഇപ്പം 5000 ബൊമ്മക്കൊലുകളോളം നമ്മുടെ മിനിയേച്ചേഴ്സ് ഉൾപ്പെടെ 5000 ബൊമ്മക്കൊലുകളോളം ഈ വർഷം എന്നെ നമ്മൾ അണിനിരത്തിയിട്ടുണ്ട്. ഇതിലോരോ എൻ്റെ ഓരോ യാത്രകളുടെ ഓർമ്മകളാണ് ഈ ബൊമ്മക്കൊലു എന്നുള്ളത്. ഇതിൽ ഓരോന്ന് എടുത്ത് പറയേണ്ടതാണ്. ഓരോ ഗുലുകളായ നമുക്ക് ഓരോ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പം ബാംഗ്ലൂരും തഞ്ചാവൂർ, മധുര, കാഞ്ചീപുരം, അങ്ങനെ പൺരുട്ടി, ഇതെല്ലാം ബൊമ്മകൾ ചെയ്യുന്ന അതാത് സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഇല്ലാത്ത ഗൊലുകൾ ബൊമ്മകൾ ഞാൻ എവിടെ കണ്ടാലും അതൊന്ന് കളക്ട് ചെയ്യും. ഇതിപ്പം നവരാത്രി ആഘോഷിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവം പോലെ. ഇപ്പം നവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ബൊമ്മ നവരാത്രി ഗൊലുവാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള വീട്ടിലെല്ലാവരും കൂടെ ചേർന്നാണ് ഈ നവരാത്രി ബൊമ്മക്കൊലു ഇപ്പം ആഘോഷിക്കാറ്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാസം മുന്നേ, നവരാത്രി 9 ദിവസമേ ഉണ്ടെങ്കിലും നമുക്ക് ഒരു മാസത്തെ ഇതിൻ്റെ കഷ്ടപ്പാടാണ് ഇതിൻ്റെ നവരാത്രി ബൊമ്മക്കൊലു ചെയ്യാനായിട്ട്. അതിന് മുന്നേ തന്നെ ഈ സീലിംഗ് ഫാനൊക്കെ മാറ്റി നമ്മൾ ഈ നവരാത്രി തുടങ്ങുമ്പം തന്നെ ഒരു ടി വി കാണൽ, ഫാനിൻ്റെ യൂസ്, അതെല്ലാം മാറ്റിയാണ്. അപ്പം ആദ്യം സീലിംഗ് ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഗൊലു പടി സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അച്ഛന്റെ അമ്മ ഗോമതി അമ്മളാണ് ആദ്യമായി ബൊമ്മക്കൊലു ഒരുക്കിയത്. പാരമ്പര്യമായി ഏകദേശം 100 വർഷമായി ശക്തികൃപയിൽ ബൊമ്മക്കൊലു ഒരുങ്ങുന്നുണ്ട്. ആദ്യം 9 പടികളിലായി 50 ബൊമ്മക്കൊലുകൾ ഒരുക്കിയിരുന്ന സ്ഥാനത്ത് ഇന്ന് 21 പടികളിലായി 5000 ബൊമ്മക്കൊലുകളാണ് ഉള്ളത്. വീടിന്റെ 4 ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ബൊമ്മക്കൊലുകളിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ബൊമ്മകളും പാരമ്പര്യമായി കിട്ടിയ 100 വർഷത്തിലേറെ പഴക്കമുള്ള ബൊമ്മകളുമുണ്ട്. കൈലാസവും വയലുമെല്ലാം ഇത്തവണ ശ്രീകാന്ത് ഒരുക്കിയിട്ടുണ്ട്. തഞ്ചാവൂർ, ചെന്നൈ, മധുരൈ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബൊമ്മകളെ കൊണ്ടുവന്നത്. കൂടാതെ ഓരോ യാത്രയിലും കാണുന്ന ബൊമ്മകളെ ശ്രീകാന്ത് ഒപ്പം കൂട്ടാറുമുണ്ട്. ബൊമ്മക്കൊലു ഒരുക്കാനായി വീടിന്റെ 80% സ്ഥലമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ബൊമ്മക്കൊലുവിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. ഒരു നവരാത്രി കഴിഞ്ഞാൽ അടുത്ത നവരാത്രി എങ്ങനെ പുതുമയുള്ളതാക്കി മാറ്റാമെന്ന ചിന്തയാണ് ശ്രീകാന്തിനും കുടുംബത്തിനും ഉള്ളത്. നമ്മുടെ ഈ വർഷത്തെ പിത്തളയുടെ കളക്ഷനാണ്, ആന്റി കളക്ഷനാണ്. പഴയ തറവാട്ടിലുണ്ടായിരുന്ന കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിലവിളക്ക്, ചെറിയൊരു അരയിഞ്ച് നിലവിളക്ക് തൊട്ട് 6 അടി പൊക്കമുള്ളത് വരെയും ഈ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉരുളി, അതുപോലെ കിച്ചൺ സെറ്റ് ഇപ്പം സ്റ്റീലിലൊക്കെയാണ് വരുന്നത്. അന്നത്തെ കാലത്ത് പിത്തളയിലുള്ള കിച്ചൺ സെറ്റ്, അതുപോലെ മാടവിളക്ക് എന്ന് പറയും. മാടവിളക്കൊന്നും ഇപ്പം ഇത് ഇല്ല. അപ്പോൾ മാടവിളക്കൊക്കെ പഴയ ആ കളക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻ രീതിയിലുള്ള പാത്രങ്ങൾ, കുത്തുപോണി, മൈസൂർ ചരുവം, ഡാലംബാന, അങ്ങനെയുള്ളതെല്ലാം അതിൻ്റെ മിനിയേച്ചേഴ്സും അതിനകത്തുണ്ട്. അതിൽ പിത്തളയിലുള്ള നളുങ്കെന്ന് പറയും, തേങ്ങ, പിത്തളയിലുള്ള നളുങ്ക്, തേങ്ങ, അത് ചിരട്ട, പിത്തളയില തന്നെ ഇതെല്ലാം ഇതിനകത്ത് നമ്മുടെ പഠിക്ക നമ്മുടെ തുപ്പ കൊളാമ്പി എന്ന് പറയും അതെല്ലാം ഇപ്പോൾ ഇതെല്ലാം കാണാൻ ഇപ്പോൾ ഒരു ഷോപ്പ് പീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മണ്ണെണ്ണ വിളക്കാണ് പഴയ മണ്ണെണ്ണ വിളക്ക് അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് നെൽപ്പടി പറ ചെറിയ ചെറിയ പറ ഇതിൽ തന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മൈന്യൂട്ട് വർക്കാണ് ഇതിനകത്തുള്ള ഗണപതി കളക്ഷൻ തന്നെ എനിക്ക് ഇപ്പം തന്നെ 500 ബൊമ്മകളോളം ഉണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസായിട്ട് ഈ വർഷം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമഡി.